പിന്നെ ഹിക്ക പറഞ്ഞതുപോലെ പിന്നെ കടപ്പുറത്ത് ഇട്ട് ഉണക്കുന്നത് പോലെയല്ല, കടപ്പുറത്ത് മണ്ണിനകത്തൊക്കെ ഇട്ട് പിന്നെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഇട്ട് ഉണക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ വെട്ടി തേച്ച് കഴുകി സന്ധ്യയാകുമ്പോൾ കിട്ടും വൈകിട്ടാണ് വരുന്നെങ്കിൽ അന്നാരപ്പം തന്നെ ഞാനിത് വെട്ടി ഫ്രഷായിട്ട് തന്നെ വെട്ടി തേച്ച് കഴുകിയിട്ട് ഉപ്പൊക്കെ പുരട്ടിയിട്ട് ആ ചെങ്ങന്മാർ, ഞാനുള്ളത് ഇപ്പം കുട്ടനാട്ടിലാണ് കേട്ടോ. കുട്ടനാട്ടിൽ ഇത് കണ്ടോ, നമ്മുടെ ഈ കായലിലെ മീൻ, ഉണക്കിയ മീൻ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് അയിലയും മത്തിയും മാന്തയും ഒക്കെ കടൽ മീൻ ഉണക്കിയതല്ലേ. ഇത് നമ്മളെ സാധാ ഫ്രഷ് വാട്ടർ മീൻ, നാടൻ മീൻ ഉണക്കിയെടുത്തതാണ്. നല്ല വൃത്തിയായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നോ ഉള്ളത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, നമ്മളെ തൂളി, അതുപോലെ കല്ലേമുട്ടി, അനാബസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, വാള, ഇങ്ങനെയുള്ള മീനുകളൊക്കെ നാടൻ മീനുകളാണ് കേട്ടോ ഉണക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് ഒരു കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. നല്ല വൃത്തിയിൽ നമുക്ക് ഉണക്കമീൻ, കടൽ മീൻ നിങ്ങൾ ഉണക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും. വൃത്തിയില്ലാത്ത ഏരിയയിൽ കാക്കരിക്കാണ്ടിരിക്കാൻ പോയസനൊക്കെ തെളിച്ചിട്ടാണ് അത് ഉണക്കിയെടുക്കുന്നത്. ഇതിവിടെ സ്വന്തമായിട്ട് ഹോം പ്രോഡക്റ്റാണ്. ഇവർ ഉണക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല വൃത്തിയിൽ ചെയ്യുന്നതാണ്. രണ്ട് മൂന്നെണ്ണം. അപ്പം ഇത് നമ്മളെ കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ ചാനലിൻ്റെ ആൾക്കാരാണ്. ആ ചാനലിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മീൻ പിടിക്കുന്നത്. എന്നെ നല്ലതായിട്ട് മീൻ പിടിക്കുന്നതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ കാണുന്ന ചാനലാണ്. അപ്പം ചേട്ടായി വീശി പിടിക്കുന്ന മീൻ ചേച്ചി വെട്ടി ഒരുക്കി ഉപ്പിട്ട് നന്നായിട്ട് ഉണക്കി വെക്കുന്ന, നല്ല വൃത്തിയിൽ ചെയ്യുന്ന കേട്ടോ. ചേച്ചി എങ്ങനെയാണ് അത് ഒരുക്കിയെടുക്കുന്നത്? ഇതിന്റെ അകമൊക്കെ കണ്ടോ, ഒരു അഴുക്കായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. ഇതാണ് തൂളി, ഇത് തൂളി, ഇത് കുറുവ. കുറുവ 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 പിന്നെ ഹിക്ക പറഞ്ഞതുപോലെ പിന്നെ കടപ്പുറത്ത് ഇട്ട് ഉണക്കുന്നത് പോലെയല്ല, കടപ്പുറത്ത് മണ്ണിനകത്തൊക്കെ ഇട്ട് പിന്നെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഇട്ട് ഉണക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ വെട്ടി തേച്ച് കഴുകി സന്ധ്യയാകുമ്പോൾ കിട്ടും വൈകിട്ടാണ് വരുന്നെങ്കിൽ അന്നാരപ്പം തന്നെ ഞാനിത് വെട്ടി ഫ്രഷായിട്ട് തന്നെ വെട്ടി തേച്ച് കഴുകിയിട്ട് ഉപ്പൊക്കെ പുരട്ടിയിട്ട് അടപ്പുള്ള പാത്രത്തിനകത്താക്കി അത് അടുക്കി അടുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടെ കഴുകി കുറച്ച് ഉപ്പ് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് വെയിലത്തിട്ട് തിരിച്ചും മറിച്ചും വിട്ട് ഉണക്കി വെക്കുന്നതാണ്. ഇത് തോളി, കുറുവ, തെയ്ത് കണ്ടോ, പള്ളത്തി, തെയ്ത് പരല്, ഇത് കണ്ടോ പരല്, ഇത് പരല്, ചെറിയ കരിമീൻ്റെ പിന്നെ കരിമീൻ പള്ളത്തി കണ്ടോ, ഇത് സാദാ പള്ളത്തി, ഇത് ഇത് പിന്നെ കല്ലേമുട്ടിയുണ്ട്, ഇത് വരാലി, ഇത് വരാല് കണ്ടോ, ചെറിയ വരാല്, വലുത് ഞങ്ങള് കൊടുക്കും, ഞങ്ങള് വിൽക്കും അത് വലുത്. ഇതേ ഈ മോഡലുള്ളതല്ല, ഞങ്ങള് കീറി ഉണക്കും. അപ്പോൾ ഇതാണ് കേട്ടോ അവർ മീൻ ഉണക്കുന്ന സ്ഥലം. നിലത്തൊന്നും തട്ടാണ്ട് നല്ല എകരത്തിലെ ഒരു തട്ടൊക്കെ കെട്ടി അതിൻ്റെ മേലെ നെറ്റൊക്കെ ഇട്ട് ഒരു ജീവൻ കിടക്കാത്ത രീതിയിലാണ് ഉണക്കിയെടുക്കുന്നത്. ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കുട്ടനാടിനെ ഉൾപ്രദേശങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് CCOK, അതായത് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബേഴ്സിൻ്റെ ഒരു രജിസ്ട്രീഡ് സംഘടനയാണ് കേട്ടോ. അവരും അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് മിഷനായിട്ടുള്ള റീബിൽഡ് കേരളയും നമ്മുടെ വിളയനാട് കുടുംബശ്രീ യൂണിറ്റും കൂടി കൂടിയിട്ടാണ് നമ്മളങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും വരാണ്ട് കാത്തിരിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു അടിപൊളി കുട്ടനാടൻ കാഴ്ചകളുമായിട്ട് വരുന്നവരെ ബൈ ബൈ.